नमस्कार മലയാള വാർത്തയിലേക്ക് സ്വാഗതം. मंत्री जी സുധാകരനെ അനുനയിപ്പിക്കാൻ പിണറായി വിജയന്റെ അന്തിശ്വാസം. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്കാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. ഇത് സംബന്ധിച്ച സ്വീകരിച്ച നടപടികൾ തന്നെ അറിയിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു കഴിഞ്ഞു. ആലപ്പുഴയിലെ സംഭവവികാസങ്ങൾ അറിഞ്ഞു മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചു. കൊടിയേരിയും വിജയരാഘവനും സംഭവവികാസങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. ഇരുവരെയും മുഖ്യമന്ത്രി നിർത്തി പൊരിച്ചത്രേ എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. അതിനിടെ മന്ത്രി സുധാകരൻ മുഖ്യമന്ത്രിയെ വിളിച്ച് അതിരൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചു എന്നും അറിയാൻ കഴിയുന്നു. തന്റെ പേരിൽ പോലീസ് കേസെടുത്ത് നാറ്റിച്ചാൽ താനും കർശന നിലപാടിലേക്ക് മാറുമെന്ന് സുധാകരൻ മുഖ്യമന്ത്രിയെ അറിയിച്ചു. എല്ലാം പൊളിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രിയും സുധാകരനും സംസാരിച്ച് തെറ്റിയെന്നും അത് പരിഹരിക്കാൻ മധ്യസ്ഥന്മാർ ഇടപെട്ടെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. കഴിഞ്ഞ 5 കൊല്ലം അഴിമതിയുടെ ലാഞ്ചന പോലും ഇല്ലാതെ ഭരിച്ചതിനുള്ള പ്രതിഫലമാണോ പോലീസ് കേസ് എന്നാണ് സുധാകരൻ ചോദിച്ചത്. അതിനിടെ ആലപ്പുഴ എസ്പിയുടെ കയ്യിലുള്ള പരാതിയിൽ യാതൊരു നടപടിയും സ്വീകരിക്കേണ്ടതില്ലെന്ന് പോലീസ് ആസ്ഥാനത്തു നിന്നും അറിയിച്ചതായും വിവരം ലഭിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ കയ്യിൽ കോല് കൊണ്ട് കൊടുക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രി തന്നെയാണ് തടഞ്ഞത്. മുഖ്യമന്ത്രിയാണ് സംസ്ഥാന പോലീസ് മേധാവിയെ ബന്ധപ്പെട്ടതെന്നാണ് ലഭിച്ചിരിക്കുന്ന സൂചന. എന്നാൽ ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തും. മൊഴിയെടുക്കാതെ ഫയൽ തീർപ്പാക്കാനാവില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. ജി സുധാകരനാകട്ടെ തന്റെ മൊഴിയെടുക്കുന്നതിനോട് തീർത്തും വിയോജിക്കുകയാണ്. അദ്ദേഹം അതിന് സമ്മതിക്കുമെന്ന് തന്നെ ഉറപ്പില്ല. പരാതികാരിയാകട്ടെ നടപടിയെടുത്തില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് നിലപാട് അറിയിച്ചിരിക്കുന്നത്. അവരെയും അനുനയിപ്പിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സിപിഎമ്മിലെ ഉന്നത നേതാക്കൾ ഇടപെട്ടിട്ടും അവർ അനുനയത്തിന് തയ്യാറല്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മന്ത്രി ജി സുധാകരനെതിരായ പരാതിയിൽ പാർട്ടിയിൽ അനുനയ നീക്കം ശക്തമായി തന്നെ തുടരുകയാണ്. വിഷയം എത്രയും വേഗം പരിഹരിക്കാനുള്ള സിപിഎം സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പുറക്കാട് ലോക്കൽ കമ്മിറ്റി യോഗം വിളിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ലോക്കൽ കമ്മിറ്റി യോഗം വിളിക്കുന്നത് പതിവുള്ള കാര്യവുമല്ല. പരാതിക്കാരുടെ ഭർത്താവും മന്ത്രി ജി സുധാകരന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായ സിപിഎം നേതാവും യോഗത്തിൽ പങ്കെടുക്കും. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉച്ചയ്ക്ക് ശേഷമാണ് യോഗം നടന്നത്. വിവാദം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശം. അതേസമയം ജി സുധാകരനെതിരായ പരാതിയിൽ അമ്പലപ്പുഴ പോലീസ് നിയമോപദേശം തേടിയിട്ടുമുണ്ട്. സർക്കാർ മാറുന്ന പശ്ചാത്തലത്തിൽ കേസ് ഒതുക്കി തീർത്ത് തട്ടുമേടിക്കാൻ പോലീസ് ഒരുക്കവുമല്ല. അതാണ് നിയമോപദേശം വാങ്ങാനുള്ള തീരുമാനത്തിന് കാരണമായത്. മന്ത്രിയെ രാജിവെപ്പിക്കാനാണ് പരാതിക്കാരുടെ നീക്കം. തന്നെ രാജിവെപ്പിക്കുമെന്ന് മന്ത്രിക്കും അറിയാം. പോലീസ് കേസെടുക്കാത്തതിനെ തുടർന്ന് പരാതിക്കാരി ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചിരുന്നു. മന്ത്രിക്കെതിരെ പോലീസ് കേസ് എടുക്കുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്നും അവർ അറിയിച്ചു. പോലീസ് നടപടി എടുക്കുന്നില്ലെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അമ്പലപ്പുഴ ആലപ്പുഴ സ്റ്റേഷനുകളിൽ പരാതി തട്ടിക്കളിക്കുകയാണെന്നുമാണ് ആക്ഷേപം. ഇതേ തുടർന്നാണ് മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി പരാതിക്കാരി ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചത്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാനാണ് ഇവരുടെ തീരുമാനം. സ്ഥാനാർത്ഥി നിർണയത്തിനു ശേഷം ആലപ്പുഴയിൽ രൂക്ഷമായ വിഭാഗീയതയിൽ ശക്തമായ നടപടിക്കൊരുങ്ങുകയാണ് സംസ്ഥാന നേതൃത്വം. പരസ്യ പ്രതികരണം വിലക്കിയിട്ടുണ്ട്. സിപിഎമ്മിലെ തമ്മിലടി അവർ തന്നെ തീർക്കട്ടെ എന്ന നിലപാടാണ് പ്രതിപക്ഷത്തിന്. മന്ത്രിക്കെതിരായ പരാതിയിൽ വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അമ്പലപ്പുഴ പോലീസും അറിയിച്ചിട്ടുള്ളത്. ജി സുധാകരനും പരാതിക്കാരെയും അയയാത്ത സാഹചര്യത്തിൽ മുറുകുന്നത് പാർട്ടിയാണ്. എന്തു ചെയ്യണമെന്ന് പാർട്ടിക്ക് യാതൊരു രൂപവുമില്ല. സുധാകരനെ പിണക്കാൻ പാർട്ടി തയ്യാറുമല്ല. പരാതിക്കാരിയെയും പിണക്കില്ല. അങ്ങനെ ചെയ്താൽ സുധാകരൻ തന്നെ പ്രതിസന്ധിയിലാവും. ഏതായാലും പാർട്ടി വലിയ നാണക്കേടിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.